ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടൊരു ചില്ലി ചിക്കനാണ്. എൻ്റെ മെത്തഡിൽ ഞാനത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതണുപ്പിട്ട് അത് ഓരോ ടീസ്പൂൺ വീതം. അതിനുശേഷം കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും പെപ്പർ പൊടിയും ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആവശ്യമുണ്ടെങ്കിൽ റെഡ് ഫുഡ് കളർ ചേർക്കാം. ഞാനിതിൽ ചേർത്തിട്ടില്ല. ഇനി കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് ഇതെല്ലാം മിക്സാക്കി നന്നായിട്ട് പുരട്ടിയെടുത്ത് വെച്ചത്. ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെയാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അത്രയും നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലത്. ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം എണ്ണ ചൂടായ ശേഷം എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ബാക്കിയുള്ള സാധനങ്ങൾ വഴറ്റാൻ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ യൂസ് ചെയ്യാം. ആ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇനി കുക്ക് ചെയ്യുന്നതെല്ലാമേ ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്യേണ്ടത്. അതിനുശേഷം സവാള സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞതാണ്, അത് ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് നന്നായിട്ട് വഴറ്റണം. വഴറ്റിയ ശേഷം അതിലോട്ട് പെപ്പർ പൗഡർ ഇടണം. ഞാനിട്ടത് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറാണ്. പിന്നെ 1 ക്യാപ്സിക്കം അരിഞ്ഞത്, അതും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഹൈ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം ഉണ്ടാക്കേണ്ടത്. ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ഒഴിച്ചതാണിപ്പം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കുക. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണിന് 1/2 കപ്പ് വെള്ളമാണ് ചേർത്തത്. ഇപ്പോൾ സെമി ലിക്വിഡ് പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ ചേർത്താൽ മതി. ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് കൂടി ഹൈ ഫ്ലെയിമിൽ വെച്ച് ചില്ലി ചിക്കൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കണം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ റെഡിയായി, ഇത്രയേ ഉള്ളൂ. ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ് ഈ ചില്ലി ചിക്കൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.